ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കയറാണ്. ഹായ് അലൈന, ഹായ് അലൈന. ഗൈസ്, ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ മെയിലാണ് പോയത്. അപ്പോൾ അവിടെ ഫ്ലവർ ഷോ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. കാര്യമായിട്ട് അങ്ങനെ തണുപ്പില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത് തമിഴ്നാട് സംസ്ഥാനത്തെ ഊട്ടിയിലാണ് ഈ ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ വിരളമായ ചെടികൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പുല്ലുകളും ചെടികളൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് ഇവിടെ പരിപാലിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മെയ് മാസം നടക്കുന്ന പുഷ്പ ഫല സസ്യ പ്രദർശനം പ്രശസ്തമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ മെയ് മാസത്തിൽ അത് കാണാൻ പോയത്. എന്തായാലും അവർ നല്ല ഭംഗിയായിട്ട് അവിടെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പൂക്കളൊക്കെ ചില പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങിയിരുന്നു അവിടെ അലങ്കരിച്ചിരുന്നത്. എന്നാലും ഇതൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ചിലതൊക്കെ അത്യാവശ്യം ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ പിന്നെ ഒന്ന് കാണട്ടെ, ഇവിടെ ഡിസ്നി വേൾഡ് എന്നൊരു ചെറിയൊരു നല്ല പൂക്കൾ കൊണ്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അത് നല്ല സൂപ്പറായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ ആൾക്കാരുടെ തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. നിങ്ങൾ കാണുന്നില്ലേ, വീഡിയോയിൽ കാണുന്നില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ ഇതാ ഈ റെഡ് ഫ്ലവേഴ്സൊക്കെ ചിലതൊക്കെ വാടി തുടങ്ങിയിരുന്നു. എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഗൈസ് കാണാൻ. എന്ത് രസമാണെന്നോ കാണാൻ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോഴേക്കും മഴ തുടങ്ങിയിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്ന് കാണുകയാണ്. ബാക്കി നിങ്ങൾ വീഡിയോയിൽ കണ്ടോളൂ ഗൈസ്. ബൈ. ഇഷ്ടപ്പെടുന്ന ലൈക്കും സബ്സ്ക്രൈബും കൊടുക്കണം. ബൈ ഗൈസ്.
ആയിരിക്കും.